ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. ഇറ്റ്സ് മീ ഷാഹിന. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളടുത്ത് തന്നെ വീട്ടിൽ പൊടിച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കസ്തൂരി മഞ്ഞളാണിത്. പല പല ഫേഷ്യൽ പാക്കുകൾക്കും മുഖക്കുരു, നമ്മൾ ഒരുപാട് കാലമായിട്ടുണ്ടാവുന്ന ചിക്കൻ പോക്സിൻ്റെയൊക്കെ പാടുകൾ മാറാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈയൊരു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അധികം പാക്കറ്റുകളില്ല കൊടുക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റുകൾക്ക് എല്ലാത്തിനും തന്നെ അത്യാവശ്യം നല്ല റേറ്റുമാണ്. അതെല്ലാം എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് നമ്മളെ വീട്ടിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് നന്നായിട്ട് ഉണക്കി പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. ഇത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അധിക പേർക്കൊന്നും കൊടുക്കാനുണ്ടാവില്ല. വളരെ കുറച്ച് പൊടികൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓർഗാനിക്കായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിക്ക് കൊറിയർ ചാർജ് അടക്കം 150 രൂപയാണ് മഞ്ഞൾപ്പൊടിക്ക് വരുന്നത്, കസ്തൂരി മഞ്ഞൾ പൊടിക്ക്. ഇനി നമ്മളടുത്ത് നല്ലതരം ചായപ്പൊടി അവൈലബിളാണ്. റിപ്പൺ ടീ ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. റിപ്പൺ ടീൻ്റെ ഇതൊരു 1/2 kg വരുന്ന പാക്കറ്റാണ്. ഇത് ലീഫാണ്. അതേപോലെ തന്നെ തരിയും ഇതിൻ്റെത് അവൈലബിളാണ്. നമ്മൾ നോർമൽ പൊടിയും അവൈലബിളാണ്. ഒരു പാക്കറ്റിന് 130 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും കസ്തൂരി മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഈ ഒരു ചായപ്പൊടിയും കൂടി രണ്ടും കൂടി എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് അടക്കം 280 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി കസ്തൂരി മഞ്ഞൾ മാത്രം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ്. കൊറിയർ ചാർജ് എടുക്കുള്ള എമൗണ്ടാണ് കേട്ടോ. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഈ ഒരു കസ്തൂരി മഞ്ഞൾ വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ചായപ്പൊടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് രണ്ട് കോംബോ ആയിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ മാത്രം വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം, ചായപ്പൊടി മാത്രം വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം. നിങ്ങളെ ചോയ്സാണ്. ഞാൻ ജസ്റ്റ് നമ്മളെ വീട്ടിലുള്ള കസ്തൂരി മഞ്ഞൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോള് ചെയ്യാതിരിക്കുക. നമുക്ക് ഒരുപാട് കോള് ഒരേ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, നമ്മൾ ഡ്യൂട്ടിയിലുള്ള ടൈമിൽ പല ഹോസ്പിറ്റൽ കേസിലും കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ മൊബൈൽ അടിച്ചും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും മെസ്സേജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരുടെയും മെസ്സേജിന് കുറച്ച് ഡിലേ ആയാലും റീപ്ലൈ തരുന്നതാണ്. അപ്പം പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.